കൈവെട്ട് പരാമർശം നടത്തി വെട്ടിലായ സത്താർ പന്തലൂരിനെ ന്യായീകരിച്ചു ഉമ്മർ ഫൈസി മുക്കം. കൈവെട്ട് പരാമർശത്തെ തീവ്രവാദം എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ലെന്ന് ഉമ്മർ ഫൈസി മുക്കത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കൈവെട്ട് പരാമർശം നടത്തി വെട്ടിലായ സത്താർ പന്തല്ലൂരിനെയാണ് ഉമ്മർ ഫൈസി മുക്കം ന്യായീകരിച്ച് രംഗത്തെത്തിയത്. സത്താർ പന്തല്ലൂരിന്റെ പരാമർശത്തെ തീവ്രവാദം എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ലെന്ന് ഉമ്മർ ഫൈസി പറഞ്ഞു. എതിർപ്പുകളെ പ്രതിരോധിക്കുമെന്ന രീതിയിൽ മാത്രമാണ് ആ പ്രയോഗം ഉണ്ടായത്. അത്തരം പ്രയോഗം കൊണ്ട് മാത്രം ഒരാളെ തീവ്രവാദത്തിന്റെ ആളെന്ന് മുദ്രകുത്തുന്നത് ശരിയല്ല. സത്താർ പന്തല്ലൂരിനെ കണ്ടുകൂടാത്ത ആളുകൾ തെറ്റായി അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അദ്ദേഹത്തോട് വിരോധമുള്ളവരും സംഘപരിവാറിന്റെ ആളുകളുമാണ് സത്താറിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നതെന്നും ഉമർ ഫൈസി മുക്കം മുക്കത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വലിയ വിഭാഗത്തിൻ്റെതായാലും ചെറിയ വിഭാഗത്തിൻ്റെതായാലും തീവ്രവാദം എന്നുള്ളത് മനുഷ്യ സ്വഭാവത്തിന് ഗുണകരമല്ല. വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കേണ്ട, മതങ്ങളുമായിട്ടും മതത്തിൻ്റെ അകത്തും പുറത്തും ഒക്കെ തന്നെ സൗഹാർദ്ദമായിട്ട് ജീവിക്കേണ്ട ഒരു സംവിധാനമാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതിൽ വിശ്വസിക്കുകയും ആ നിലക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ നാള് വരെയുള്ള കാലങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു വിരുദ്ധമായ അല്ലെങ്കിൽ തീവ്രവാദത്തിന് കൂട്ടു നിൽക്കുന്നയോ അല്ലെങ്കിൽ പ്രേരണ നൽകുന്നയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ആരെക്കൊണ്ടും തെളിയിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ സത്താർ പന്തല്ലൂരിൻ്റെ ഒരു പ്രഭാഷണത്തിൽ വന്ന ഒരു വാക്ക്, സമസ്ത നേതാക്കൾക്കെതിരെ കളിക്കുന്നവരുടെ കൈ വെട്ടും എന്ന് പറയുന്നതാണ് ഇപ്പോൾ പ്രശ്നമാക്കിയിരിക്കുന്നത്. അതിനെ ഒരു തീവ്രവാദം എന്ന നിലക്ക് വ്യാഖ്യാനിക്കേണ്ടതില്ല. അതിൻ്റെ കൈവെട്ടും എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതിൻ്റെ ഉദ്ദേശവും അർത്ഥവും ഒക്കെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞവൻ്റെ ഉദ്ദേശം പോലെയായിരിക്കും അതുണ്ടാവുക. കൊടാളെടുത്ത് കൈവെട്ടും അല്ലെ വാളെടുത്ത് കൈവെട്ടും എന്നൊന്നായിരിക്കും ഉദ്ദേശിക്കുക. അതിനെ തടുക്കും പ്രതിരോധിക്കും എന്നുള്ളതിന് അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ആ നിലക്കുള്ളൊരു പ്രയോഗമാണെന്ന് കരുതിയാൽ മതി. അതാണ് അദ്ദേഹം അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.